നമസ്കാരം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ NIA പ്രത്യേക കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉണ്ടായത് നാടകീയ സംഭവങ്ങളാണ്. ചോദ്യം ചെയ്യലിനായി NIA കസ്റ്റഡിയിൽ വിടുന്നതിന് തൊട്ടുമുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ജഡ്ജി ചോദിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നായിരുന്നു സന്ദീപിന്റെ മറുപടി. നയതന്ത്ര ചാനലിലൂടെ സ്വർണം കടത്തുമ്പോൾ കോൺസുലേറ്റ് പ്രതിനിധിയുടെ ഡിപ്ലോമാറ്റിക് ഐഡിയും പാസ്വേഡും വേണമല്ലോ, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല, ബാഗേജ് ക്ലിയർ ചെയ്ത ഏജന്റിനെ കുറിച്ചും അന്വേഷണമില്ലേ തുടങ്ങിയ രണ്ട് കാര്യങ്ങളായിരുന്നു കേസിലെ നാലാം പ്രതി സന്ദീപ് നായർക്ക് കോടതിയോട് ചോദിക്കാനുണ്ടായിരുന്നത്. എന്നാൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് നെഞ്ചുവേദനയും വെപ്രാളവും ഉണ്ടെന്നായിരുന്നു സ്വപ്നയുടെ മറുപടി. അതിനുള്ള ചികിത്സ ഉറപ്പാക്കണമെന്ന് അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. തുടർന്ന് സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും കോടതി NIA കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഏതായാലും കേസന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് എത്തുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്വർണ്ണക്കടത്ത് കേസിൽ മൂന്ന് പേർ കൂടി ഈ സാഹചര്യത്തിൽ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. മൂവാറ്റുപുഴ സ്വദേശി ജലാൽ ഉൾപ്പെടെ മൂന്ന് പേരാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. റമീസിൽ നിന്ന് സ്വർണം കൈപ്പറ്റിയവരാണ് ഇവർ. അതേസമയം കേസിലെ പ്രതി സന്ദീപ് നായരിൽ നിന്ന് പിടിച്ചെടുത്ത ബാഗുകൾ ഉച്ചയ്ക്ക് കോടതി പരിശോധിക്കുകയും ചെയ്യും. അന്വേഷണം പുരോഗമിച്ചതോടെ ജലാൽ ഇന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥന് മുൻപിൽ കീഴടങ്ങുകയായിരുന്നു. ഇദ്ദേഹത്തിനായി നേരത്തെ മുതൽ അന്വേഷണം ഉണ്ടായിരുന്നതിനാൽ ഒളിവിലായിരുന്നു. തുടർന്നാണ് ഇന്ന് കീഴടങ്ങിയത്. ഇന്ന് പിടിയിലായ മൂന്ന് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുമില്ല. അതേസമയം ജലാൽ രണ്ടു വർഷം മുൻപ് തിരുവനന്തപുരം വിമാനത്താവളം വഴി 5 കിലോ സ്വർണം കടത്തി. റമീസും ജലാലും ഉറ്റ സുഹൃത്തുക്കളാണ്. കൊച്ചി വിമാനത്താവളത്തിലൂടെയും ഇവർ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെ കൊഫെപോസ നിയമവും ചുമത്തും. കൂടുതൽ നടപടികൾ എടുക്കുന്നതിന്റെ ഭാഗമായാണ് കള്ളക്കടത്ത് നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തുന്നത്. സ്വപ്ന സുരേഷ് നയതന്ത്ര ചാനൽ വഴി സ്വർണ്ണക്കടത്ത് തുടങ്ങിയത് സെപ്റ്റംബറിലാണ്. 150 കിലോ സ്വർണം ഇങ്ങനെ കടത്തി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്കെതിരെ കൊഫെപോസ നിയമവും ചുമത്തും. കള്ളക്കടത്ത് നിരോധന നിയമപ്രകാരമുള്ള കുറ്റങ്ങളും ചുമത്തുന്നതാണ്. ഏതായാലും ഇന്ന് സ്വപ്നയെയും സന്ദീപിനെയും ചോദ്യം ചെയ്യുന്നതിലൂടെ പുറത്തു വരാനിരിക്കുന്നത് നിർണായക വെളിപ്പെടുത്തലുകൾ തന്നെയാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ. Thank you.